എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അനൂപ്. പുളിയാറില എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് വളരെ പുളിരസമുള്ള ഒരു തരം ഇലയാണ്, വളരെ കുഞ്ഞൻ ചെടിയാണ് പുളിയാറില എന്ന് പറഞ്ഞാൽ. നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം, ചട്നിയായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ പലതരം ഉപയോഗങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ആ ചെടിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് പുളിയാറില എന്ന ചെടി. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിൽ 3 ഇലകൾ കാണാവുന്നതാണ്. 3 ഇലകളും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോലെ അതിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ, ഇലകളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പുളിയുള്ള 6 ഇലകൾ ചേർന്ന ഈ ചെടിയെ പുളിയാറില എന്ന് പറയാൻ കാരണം. ഈ ചെടിയുടെ തണ്ടാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവുകയും കായകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതിലടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ സി, പ്രോട്ടീൻ, കാൽസ്യം, ഫാറ്റ്, ഓക്സാലിക് ആസിഡ്, ഫോസ്ഫറസ്, അയേൺ, നിയാസിൻ, ബീറ്റ കരോട്ടീൻ, ഫ്ലവനോയിഡുകൾ, ഫൈറ്റോസ്റ്റിറോളുകൾ, ഫിനോൾ, ടാനിൻ, ഫാറ്റി ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നമുക്കെല്ലാം പൊതുവെ വരുന്ന അസുഖമാണ് തലവേദന. തലവേദനയ്ക്ക് നല്ലൊരു ഔഷധമാണ് പുളിയാറില. ഇത് അരച്ചെടുത്ത് നെറ്റിയിലിട്ടാൽ നല്ല ശമനം കിട്ടുന്നതാണ്. മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് പുളിയാറിലയുടെ ഉപയോഗം. വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് പുളിയാറില. വിരയ്ക്ക് നല്ലൊരു ഔഷധമാണ് പുളിയാറില, പ്രത്യേകിച്ചും കുട്ടികളുടെ വിരശല്യത്തിന്. അതുപോലെ തന്നെ അമീബിയാസിസ്, ഗ്രഹണി, പൈൽസ് മുതലായ അസുഖങ്ങൾക്കും പുളിയാറില നല്ലൊരു ഔഷധം തന്നെയാണ്. ഇത് സമൂലം അരച്ചെടുത്ത് ഇതിൻ്റെ നീര് മോരിൽ കലക്കി കുടിക്കാം. അതുപോലെ തന്നെ മലബന്ധം മാറുവാനും പുളിയാറിലയുടെ ഉപയോഗം നല്ലതാണ്. തലവേദനയ്ക്ക് എന്ന പോലെ ജലദോഷത്തിനും തൊണ്ടയിലെ അണുബാധയ്ക്കും നല്ലൊരു ഔഷധമാണ് പുളിയാറില. ഇതിട്ടു തിളപ്പിച്ച വെള്ളം കവിൾ കൊള്ളുകയാണ് വേണ്ടത്. ഇതിലെ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് ആയി പ്രവർത്തിച്ചാണ് ഈ ഗുണം നൽകുന്നത്. പുളിയാറില നമ്മുടെ ശരീരത്തിലെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുകയും രക്തം ശുദ്ധിയാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ഇതിൻ്റെ ഉപയോഗം. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പുളിയാറില. ഇത് അരച്ചിടുന്നത് വ്രണങ്ങൾക്കും മുറിവുകൾക്കൊക്കെ നല്ലതാണ്. ശരീരത്തിനുണ്ടാകുന്ന നീര് മാറാനും നല്ലൊരു പ്രതിവിധിയാണ് പുളിയാറില. മഞ്ഞപ്പിത്തം അതുപോലെ പ്രമേഹം ഇതിനെല്ലാം ഇതിൻ്റെ നീരെടുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചെടി നമുക്ക് എവിടെ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം. ചെടിച്ചട്ടിയിലോ വീട്ടുമുറ്റത്തോ എവിടെ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം. കീടബാധ ഒട്ടും തന്നെ ഇല്ലാത്ത ചെടിയാണിത്. പുളിയാറിലയ്ക്ക് പ്രത്യേകിച്ച് വളമിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഒരു ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ ഡെയിലിയോ നമുക്കിത് നനച്ചു കൊടുക്കാവുന്നതാണ്. സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ഇത് നട്ടുവളർത്താൻ. നമുക്ക് ഇത്രയും പോഷക ഗുണങ്ങളുള്ള ഈ കുഞ്ഞനില
എത്രമാത്രം സഹായമാണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഇതുപോലെ അനേകം ചെടികൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവയെക്കുറിച്ചുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.